പുരുഷനായി അമ്പലത്തിൽ ഉരുളി കമിഴ്ത്തിയ മീശ വളരോ. ഈ ദൈബ്രോയിൽ നിന്ന് നിൽക്കില്ല അനന്ത് നന്ദൂട്ട, കരിയോയിൽ പരീക്ഷിക്കുന്നതായിരിക്കും നല്ലത്. പെണ്ണ് കാണാൻ പോകുമ്പോഴെങ്കിലും ഈ LKG ഡ്രസ്സൊന്ന് മാറ്റിക്കൂടെ. അതെ, താഴെ എല്ലാരും വെയിറ്റ് ചെയ്യണം, പെട്ടെന്ന് വന്നേക്കണം. കൊള്ളാം, നല്ല ഫ്ലൂ ഉഗ്രനായിട്ടുണ്ട്, പെട്ടെന്ന് വന്നേക്കണം. ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു വില്ലനാണെന്ന് തെറ്റിദ്ധരിച്ചാലോ? ഇപ്പൊ കൊള്ളാം. 21 വയസ്സിനകം കല്യാണം നടക്കണം. അതാ ഇപ്പൊ എടിപിടി നടത്തുന്നത്. പയ്യന്റെ പ്രായം പോലും നോക്കാതെ. പയ്യന്റെ പ്രായം നല്ല ബെസ്റ്റ് പ്രായമല്ലേ? കാവ്യയുടെ 18 വയസ്സുവരെ ലക്ഷ്മിയും പിള്ളേരും ദുബായിലായിരുന്നു. അവിടെ വെച്ച് അളിയൻ ആക്സിഡന്റിൽ പോയപ്പോ പിന്നെ ഇങ്ങോട്ട് പോന്നു. ജാതകത്തിൽ എങ്ങനെയാ എഴുതി വെച്ചത് അതുപോലെ തന്നെയായിരുന്നു അളിയന്റെ മരണം. എന്താ പിന്നെ മോളെ വിളിക്കല്ലേ? വരട്ടെ. പയ്യൻ എവിടെ ജോലി എന്ന് പറഞ്ഞ? ജോലി ഉടനെയാവോ? അതെ, UK വഴിയാണല്ലോ USലോട്ട് പോകേണ്ടത്. UK വഴിയൊന്നും അല്ല USA പോകുന്നത്, ശരിക്കും മണ്ണന്തല വഴിയാ പോകുന്നത്. നിനക്കെങ്ങനെ അറിയാം? എന്റെ വീട്ടിന്റെ മുകളിൽ കൂടെ വിമാനം പറന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. കാവ്യ വിളിക്കല്ലേ? മോളെ കാവ്യ. ഇതാണ് പയ്യൻ അനന്തു. നന്ദു. അതെ, നന്ദു, അനന്തു, വിവേക്, അങ്ങനെ 3 പേരുണ്ട്. പയ്യൻകുട്ടി 4 പേരുണ്ട്. എനിക്കിതൊന്നും വേണ്ട, രണ്ട് ഉണ്ണിയപ്പം കിട്ടിയിരുന്നെ കൊള്ളായിരുന്നു. ഞങ്ങളൊക്കെ ഇവന്റെ ഫ്രണ്ട്സാ. എന്ന് വെച്ചാ ഞങ്ങൾ ഇവനാണ്, ഇവൻ ഞങ്ങളാണ്, ഞങ്ങളൊരു ടീമാണ്. പിള്ളേർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. അതെ, പിള്ളേരെല്ലാം ഇവിടെ കിടന്ന് വരവാതെ പുറത്തു നിന്ന് ബഹളം വയ്ക്കാതെ സംസാരിക്കും. പോകോ. പയ്യനും പെണ്ണും സംസാരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. സംസാരിച്ചാലോ? പുറത്തേക്ക് നിൽക്കല്ലേ? എന്ന് പിടിച്ച കയ്യിലിരിക്കലേ, പിടിച്ചെന്ന് സംസാരിച്ചിട്ട് വരാം. എന്റെ പുതിയ ഫോട്ടോ എന്റെയിലുണ്ട്. 10-17 തന്നല്ലേ. മുഖം നോക്കും, നല്ല ലേറ്റസ്റ്റ് ഗെറ്റപ്പാ. ഇതോ ആ വെച്ചോ, ഏതെങ്കിലും പറഞ്ഞ റെഡിയാക്കും. അതെ, പ്ലാവളയുള്ള നിന്റെ ഒരു കുഞ്ഞമ്മയല്ലേ, അവരെ എനിക്ക് റെഡിയാക്കി തരാൻ പറ്റും. ഇതൊക്കെയാണ് എന്റെ മനസ്സിലെ ഭാര്യ സങ്കല്പങ്ങൾ. അതൊക്കെ ഒത്തു വന്നിരിക്കുകയാണ് കാവ്യയില്. ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ ആരാന്നറിയോ കാവ്യക്ക്? സ്വപ്നം കാണുന്നത് സാധിച്ചെടുക്കുന്നവൻ. അങ്ങനെ നോക്കുമ്പോ ഈ ലോകത്തിലെ ഏറ്റവും ലക്കിയസ്റ്റ് മാൻ ഞാനാ. കാരണം എന്റെ ഡ്രീംസിൽ പല രൂപങ്ങളിൽ വന്നിരുന്നവർ ഇപ്പൊ കാവ്യായി എന്റെ മുന്നിൽ. വിവേകിന്റെ സങ്കല്പങ്ങളൊക്കെ ഞാൻ കേട്ടു, എനിക്കും ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾ. ആണോ? കാവ്യയുടെ സങ്കല്പത്തിലെ ഭർത്താവിന്റെ ഫീച്ചേഴ്സ് ഇല്ലെനിക്ക്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇതുവരെ സംസാരിച്ചു തീർന്നില്ലേ? അതെ, കല്യാണ ശേഷം പറയാനും വല്ലതും ബാക്കി വെച്ചേക്കണേ. ആ, നിന്നെ എല്ലാരും അവിടെ വെയിറ്റ് ചെയ്യാം. എന്റെ സങ്കല്പങ്ങളില്ലേ, നീ വന്നേ. സംസാരിച്ചു കഴിഞ്ഞിട്ടില്ല. എന്തോ നട പെൺകുട്ടികളെ കണ്ടിട്ടില്ലാത്ത പോലെ ഉള്ള വെയിറ്റ് കൂടെ കളയല്ലേ. ഓവറായോ? ഓവറാക്കാതിരുന്നാ മതി. ആ കാവ്യ, അപ്പൊ തൽക്കാലത്തേക്ക് ഇവനെ ഞങ്ങൾ കൊണ്ടുപോവാ. കല്യാണ മണ്ഡപത്തിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് സ്ഥിരമായിട്ട് അങ്ങ് വിട്ടു തന്നേക്കാം. വാടാ. ഒരു മിനിറ്റ് പോട്ടെ. എന്താണ് ഇത്ര നേരം സംസാരിച്ചത്? സ്വപ്നത്തിൽ നിനക്ക് സങ്കല്പഭാര്യമാർ ഒത്തിരി വരാറുണ്ടല്ലോ, താരങ്ങൾ ഉൾപ്പെടെ, അവർക്കൊപ്പം വരുവാടേ ഇത്. അവരെക്കാളൊക്കെ